പല രാജ്യങ്ങളിലായി നടക്കുന്ന ഒരു മെഗാ എക്സിബിഷനാണ് എക്സ്പോ. അതിനി ദുബായിലാണ് നടക്കാൻ പോകുന്നത്. ഡേറ്റഡ് ടു ബി ഇൻ 2020, ബട്ട് കറന്റ്ലി ദ കോവിഡ് പാൻഡമിക് കാരണം 2021 പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ പേരും ലോഗോയും ഒന്നും തന്നെ ചേഞ്ചസ് വരുത്തിയിട്ടില്ല ഫോർ ദ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ് പർപ്പസ്. ഇനി ഇതിൻ്റെ ലോഗോ, ഈ കാണുന്നത് UAE മരുഭൂമിയിൽ നിന്ന് കണ്ടെടുത്ത 4000 പഴക്കമുള്ള ഗോൾഡൻ റിംഗ്സ് ആണ്. ഈ റിംഗ്സിൻ്റെ പാറ്റേൺ ആണ് എക്സ്പോ ഒഫീഷ്യൽ ലോഗോ ഉണ്ടാക്കാൻ വേണ്ടി ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. Life shifting like the tides, constantly changing. A place of silence. A place of surprises. From beneath the desert comes an astonishing find. A gift like water from deep below the sands. A symbol of beauty, unity, and strength. Connecting our age-old role as a crossroads of civilization to our city today. A landmark from history, carrying us into the future and unlocking the coming chapters of our story. Expo 2020, Dubai. Connecting minds, creating the future. ഇനി ഈ എക്സ്പോ 2020 ലോഗോയുടെ മോഡൽ നിർമ്മിച്ച ദുബായിയുടെ ഒരു അടിപൊളി പ്രോജക്റ്റ് ആണ് കാണിക്കാൻ പോകുന്നത്, ദി ലേക്ക് ഓഫ് എക്സ്പോ. സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മൈ ലോഗ്. നമ്മളിപ്പോ ദുബായിൽ നിന്ന് ഞങ്ങളുടെ റൂമിന്ന് ഒരു 50-55 മിനിറ്റ് മാത്രമാണ് എക്സ്പോ ലേക്കിലേക്കുള്ളത്. മാപ്പിൽ നിങ്ങൾ അടിക്കേണ്ടത് ദി ലേക്ക് ഓഫ് എക്സ്പോ എന്നാണ്. ഞാൻ കറക്റ്റ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എമിറേറ്റ്സ് റോഡ് ജോയിൻ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ലവ് ലേക്ക്, അൽഖുദ്ര ലേക്ക് അതിൻ്റെയൊക്കെ ഭാഗത്തോട്ട് തന്നെ. നമ്മൾ അൽഖുദ്ര സ്ട്രീറ്റിൽ ലാസ്റ്റ് എക്സിറ്റ് ഉണ്ടല്ലോ, ആ ലാസ്റ്റ് എക്സിറ്റ് റൗണ്ട് അബൌട്ടിൽ നിന്ന് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. ശരിക്കും ഇത് അൽഖുദ്ര ലവ് ലേക്കിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് സൈഡിലോട്ടായിട്ടാണ് വരുന്നത്. ഈ റൈറ്റ് എടുത്താൽ തന്നെ നമുക്ക് റോഡിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ ഫീൽ ചെയ്യും. രണ്ട് സൈഡും മരങ്ങളൊക്കെ ആയിട്ട് ഇനി ഈ റോഡിൽ രണ്ട് റൗണ്ട് അബൌട്ട് വീണ്ടും കിട്ടും. അതിൽ സെക്കൻഡ് വണ്ണിൽ ഒരു സ്ലൈറ്റ് റൈറ്റ് കിട്ടും, ഒരു ഓഫ് റോഡ്. ആ ഓഫ് റോഡിലെയാണ് നമുക്ക് ലേക്കിലോട്ട് പോകേണ്ടത്. സാറ്റലൈറ്റ് മാപ്പ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ലേക്ക് ആ ലോഗോൻ്റെ പാറ്റേണിൽ തന്നെ കാണും. നമ്മളവിടെ എത്തിയപ്പോൾ കുറച്ച് വണ്ടി മൂവ് ചെയ്യുന്നത് കണ്ടതുകൊണ്ട് നമുക്കത്ര ഡൗട്ടൊന്നും ഉണ്ടായില്ല. ഒരു ഓഫ് റോഡാണ്, ഫോർ വീലർ മാത്രം വേണമെന്നൊന്നുമില്ല, എല്ലാ വണ്ടികൾക്കും പോകാൻ വേണ്ടി പറ്റും. ഇനി ഇതിലൂടെ കുറച്ച് ദൂരം ഇങ്ങനെ ഓഫ് റോഡ് റൈഡാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും ദൂരം റോഡ് വിട്ടിട്ട് ഇത്രയും ദൂരം ഞാൻ നോർമൽ വണ്ടിയിൽ അങ്ങനെ ഇവിടുന്ന് UAE നിന്ന് ട്രാവൽ ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, ഈ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് ഒറിക്സിനെ കാണാൻ വേണ്ടി പറ്റും. അവിടെ കുറേ എഴുതി വെച്ചിട്ടുണ്ട് ഒറിക്സ് പ്ലാറ്റ്ഫോം എന്ന്. UAE ദേശീയ മൃഗമാണ് ഒറിക്സ്. അപ്പോൾ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ കൂട്ടത്തോടുള്ള ഒറിക്സിനെ അടുത്തുനിന്ന് കാണാൻ വേണ്ടി പറ്റും. നമുക്കിപ്പോൾ അടുത്തുനിന്ന് ഒരു ഒറിക്സിനെ മാത്രമേ കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. പിന്നെ കുറച്ച് ദൂരം കണ്ടിട്ടുണ്ടായി. പിന്നെ ഈ ഒരു ഒറിക്സിനെ കണ്ടതിന് ശേഷം ഇനിയും വരുമോ വരുമോ എന്നുള്ളത് നോക്കിയിരിക്കുകയായിരുന്നു. നമ്മൾ നാട്ടിൽ നിന്ന് ഫോറസ്റ്റ് ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ആന വരുന്നുണ്ടോ എന്ന് നോക്കുന്ന പോലെ. ഈ ഒരു സ്ഥലം
എത്തിക്കഴിഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിന് ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ നിന്ന് നമുക്ക് ആ ദൂരെ കാണുന്നതാണ് എക്സ്പോ ലേക്ക്. അതിങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും. ഫസ്റ്റിൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു വ്യൂയിങ് ഡെസ്ക്കാണ്. ഈ ഒരു ബിൽഡിങ്ങിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ലേക്കും പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ഒറിക്സുകളെയും കാണാൻ വേണ്ടി സാധിക്കും. വണ്ടി വരുന്ന വഴിയിലൂടെയാണ് ഇനി ലേക്കിലോട്ട് പോകേണ്ടത്. ഡെസേർട്ടിന് നടുവിൽ ഇത്രയും ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തായിട്ട് പോലും എല്ലാ വണ്ടികൾക്കും ആക്സസ് ചെയ്യാൻ പറ്റാന്നുള്ളത് ഒരു നല്ലൊരു കാര്യമാണ്. ഈ ബിൽഡിങ്ങിൽ മുകൾ ഭാഗം രണ്ട് വ്യൂയിങ് ഡെസ്കും താഴത്ത് എയർ കണ്ടീഷൻഡ് ആണ്. ബാത്റൂം ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. ഇവിടുന്നും ആ ദൂരത്ത് വൈറ്റ് കളറ് കാണുന്നതാണ് ഒറിക്സ്. ബൈനാക്കുലർ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും കരുതിക്കോ. പിന്നെ ഈ ലേക്കിൻ്റെ എൻട്രൻസിൽ നമുക്ക് ഡൗട്ടായിരുന്നു വണ്ടി പോവുക എന്നുള്ളത്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കി. അപ്പോൾ എല്ലാവരും പോകുന്നുണ്ടപ്പോൾ നമ്മളും മൂവ് ചെയ്തു. വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ഏരിയ ഞാൻ കാണിക്കുന്ന ഈ ഒരു ഏരിയയിൽ മാത്രമാണ് കുറച്ചധികം മണ്ണുള്ളത്. നമുക്ക് ഈ ഒരു സമയം വണ്ടി എടുക്കാൻ വേണ്ടി പറ്റി. അല്ലെങ്കിൽ ഇതാ ഇത്രയും ദൂരം നമ്മൾ നടക്കേണ്ടി വരും. ഒരു 20 മിനിറ്റ് എങ്കിലും കാണും. ഇവിടത്തേക്കൊരു വലിയ എൻട്രൻസ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് സെക്യൂരിറ്റിയും അങ്ങനെയും കണ്ടിട്ടില്ല. പക്ഷേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ബോർഡിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ബാർബിക്യൂ പറ്റില്ല, ഓവർ നൈറ്റ് ക്യാമ്പിംഗ് പറ്റില്ല, അങ്ങനെ ഒരുപാട് റൂൾസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഓഫ് റോഡ് റൈറ്റ് എടുത്തില്ലേ, അപ്പോൾ അവിടുന്ന് തൊട്ട് ഇങ്ങോട്ടേക്ക് നല്ല എക്സ്പീരിയൻസ്, ഒരു ഡിഫറെൻറ്റ് വ്യൂ തന്നെയാണ്. ഇത് കംപ്ലീറ്റ്ലി ഒരു മാൻമെയ്ഡ് ലേക്ക് തന്നെയാണ്. എക്സ്പോ 2020 ടീമിൻ്റെ അല്ല, മറിച്ച് ദുബായ് മുനിസിപ്പാലിറ്റിയാണ് ഈ ഒരു പ്രൊജക്റ്റിന് പിന്നിലുള്ളത്. പിന്നെ ഇവിടെ വരുന്നവർ എന്തായാലും കൊണ്ടുവരേണ്ടത് ഇരിക്കാൻ വേണ്ടി മാറ്റോ ചെയറോ, പിന്നെ കുടിക്കാൻ വേണ്ടി വെള്ളം. നിങ്ങൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ നേരം ഇരുന്ന് റിലാക്സ് ചെയ്തിട്ടല്ലാതെ തിരിച്ചു പോകില്ല. നമ്മളും ഇവിടെ ഇരുന്ന് രാത്രി ഏകദേശം രാത്രി ആവാറായപ്പോഴാണ് തിരിച്ചു പോയത്. അത്രയും ഒരു റിലാക്സ് മോഡായിരുന്നു അവിടെ. ദുബായിയുടെ ഓരോ പ്രോജക്ട്സ് എന്ന് പറയുന്നത് അമേസിങ് പ്രോജക്ട്സ് ആണ്. വെറും ബുഷസ്, ട്രീസ്, വെള്ളം വെച്ചിട്ട് ഇതുപോലുള്ള ഇത്രയും വലിയ ഏരിയയിൽ ഈ ഒരു മോഡൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയാണ്. എക്സ്പോ അടുപ്പിച്ച് ഇതുപോലുള്ള അട്രാക്ഷൻസ് ഇനിയും വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. വിൻ്റർ ആയാൽ ഒരുപാട് പേര് വരാൻ പോകുന്ന ഒരു സ്പോട്ടായിരിക്കും ഇത്. കാരണം നല്ലൊരു ഫീൽ ഗുഡ് പ്ലേസാണ്. എല്ലാ പ്രായക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ്. നമുക്കിതിൻ്റെ എക്സാക്ട് രൂപം ഏരിയൽ വ്യൂവിൽ മാത്രമേ കാണാൻ പറ്റും. അതായത് ഡ്രോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലൈറ്റിൽ പോകുന്നവർക്ക് മാത്രമേ കാണാൻ പറ്റൂ. ഇവിടെ അടുത്ത് അൽമക്തൂം എയർപോർട്ടാണുള്ളത്. അപ്പോൾ അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന ഫ്ലൈറ്റുകാർക്ക് മാത്രമേ നല്ലൊരു വ്യൂ കിട്ടുള്ളൂ.
ആണെങ്കിലും ചൂടൊന്നുമില്ല, നല്ല കാറ്റുണ്ട്. വെള്ളത്തിൽ ഗോൾഡൻ കളർ വലിയ മീനിനെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ കൊക്കിനെ പോലെ ഒരു നീണ്ട കാലുള്ള പക്ഷി കൂട്ടായിട്ട് പറക്കുന്നുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മളെ നാട്ടിൽ നിന്ന് പുഴക്കരയിൽ ഇരിക്കുന്ന പോലുള്ള ഒരു ഫീലിംഗ്. ഇത് കിട്ടണമെങ്കിൽ എന്തായാലും ഗേറ്റിൻ്റെ അകത്തോട്ട് കുറച്ച് ദൂരം വരെ പോകണം. നമ്മൾ അകത്തോട്ട് പോയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇവിടം വരെ ഒന്ന് വന്നു നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് തന്നെ വരാം. എന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ കണ്ടു പോകാൻ പറ്റിയ സ്ഥലമാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.